ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളുമായി സംവദിക്കുന്നതിന് എന്തിനാണ് പ്രതിപക്ഷം ഭയപ്പെടുന്നത്? ഈ സദസ് ആരംഭിച്ച ദിവസം മുതൽ ആക്രമണത്തിന് തയ്യാറാക്കുന്നു. ഏതെല്ലാം ആക്ഷേപങ്ങളാണ് പറഞ്ഞത് ഞാനൊന്ന് വിശദീകരിക്കുന്നില്ല. ഇന്ന് രാവിലെ ഒരു പത്രമാധ്യമക്കാരൻ എന്നോട് ചോദിച്ചു, എന്തോ ഒരു ക്രൂരമായ മർദ്ദനമാണ് നിങ്ങൾ ഈ കെട്ടടിച്ചു വിടുന്നത്. ഞാനാണെങ്കിൽ സത്യസന്ധമായി തുറന്ന് കാര്യങ്ങൾ പറയുന്ന കാര്യം, എനിക്കൊന്നും മനസ്സിൽ വെക്കാൻ അറിയത്തില്ല, അങ്ങനെ കുഴപ്പം എനിക്കുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, വണ്ടിയുടെ മുമ്പിൽ വന്ന് എടുത്തു ചാടി മുഖ്യമന്ത്രി ആക്രമിക്കാൻ വന്നാൽ സംരക്ഷിക്കേണ്ടവർ ചിലപ്പോൾ സംരക്ഷിക്കാനുള്ള ചുമതല ഏറ്റെടുത്ത് നിർവഹിക്കും. വീട്ടിൽ മര്യാദയ്ക്ക് ഇന്ന പ്രശ്നം ഉണ്ടാവും. ഇതിന് മുമ്പ് ഇന്ന് ചാടേണ്ട വല്ല കാര്യമുണ്ട്? ഈ വണ്ടി അങ്ങ് തിരുവനന്തപുരത്ത് പോകത്തില്ല, 23-ാം തീയതി അങ്ങ് അവസാനിക്കത്തില്ല. വീട്ടിലിരിക്കേണ്ട ആളുകൾ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് വണ്ടിയുടെ മുമ്പിൽ ചാടുക, ചാടിച്ചിട്ട് ആക്രമിക്കുന്നതിന് നേതൃത്വം കൊടുക്കുമ്പോൾ പോലീസ് ബലം പ്രയോഗിക്കും, എന്നിട്ട് ബഹളം ഉണ്ടാക്കുക. ഈ വാഹനം വന്ന് ചില സ്ഥലങ്ങളിൽ കരികൊടി കാണിക്കുന്ന സന്ദർഭത്തിൽ ഒന്ന് സ്ലോ ചെയ്യും. കേട്ടാൽ അരയ്ക്കുന്ന തെറിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ വിളിക്കുന്നത്, മന്ത്രിമാരെ വിളിക്കുന്നു. ആ ഭാഷയൊന്നും ഇവിടെ പറയാൻ പറ്റില്ലല്ലോ. കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കന്മാർ, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കന്മാർ, യൂത്ത് കോൺഗ്രസ്സുകാരെ പഠിപ്പിച്ചു വിട്ടിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിനെ പറ്റി ഞാൻ വിശദീകരിക്കുന്നില്ല, അതൊരു പരിമിതരായി കിടക്കുകയാണ്. എല്ലാം കഴിഞ്ഞതിന് ശേഷം മാതൃഭാഷ എങ്ങനെ പ്രയോഗിക്കാൻ കഴിയും എന്നതിനെ കുറിച്ച് പഠിപ്പിച്ചു വിട്ടിരിക്കുകയാണ്. പച്ച തെറിയാണ് വിളിക്കുന്നത്. ഒരു സദസ്സിലേക്ക് ഞങ്ങൾ ചെല്ലുന്നു, ഞങ്ങൾ എന്തെങ്കിലും അനാവശ്യം പറയുന്നുണ്ടോ? അപ്പോ ബോധപൂർവമായ ആക്രമണം സംഘടിപ്പിക്കുക. വിമോചന സമരകാലത്ത് ഗ്ലോറി എന്ന് പറയുന്ന ഒരു സ്ത്രീ വെടിയേറ്റ് മരിച്ച ഒരു സംഭവം തീരപ്രദേശത്തുണ്ടായി. ഒരു രക്തസാക്ഷിയെ ഉണ്ടാക്കാൻ ബോധപൂർവം നടത്തുന്ന പരിശ്രമത്തിന്റെ ഭാഗമാണ് നവകേരള സദസ്സിനെതിരെയുള്ള ആക്രമണം.